നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് പരിശോധനയും സുരക്ഷയും ശക്തമാക്കിയിരിക്കുകയാണ് ദില്ലി പോലീസ്. ദസറ ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് ആക്രമണം ഉണ്ടായേക്കുമെന്നതാണ് രഹസ്യവിവരം. നഗരത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതായി ദില്ലി പോലീസ് കമ്മീഷണർ രാകേഷ് അസ്താന അറിയിച്ചു. പ്രാദേശിക സഹായം ലഭിക്കാതെ ആക്രമണം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഭീകരാക്രമണം തടയാൻ പൊതുജനങ്ങളുടെ സഹായം തേടണമെന്നും പ്രാദേശിക കുറ്റവാളികൾ, ഗുണ്ടാ സംഘങ്ങൾ, യാഥാസ്ഥിതിക ഘടകങ്ങൾ എന്നിവയ്ക്ക് മാത്രമാകും അത്തരം ആക്രമണത്തിന് സഹായിക്കാനാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതോടെ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതായി മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ അസ്ഥിരത എല്ലാ വിദേശ തീവ്രവാദികളുടെയും ഒരു കേന്ദ്രമായി മാറാൻ ഇടയാക്കിയേക്കാമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ താലിബാന് കീഴിലായതോടെ ഇന്ത്യൻ ഏജൻസികളുടെ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തലാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഇത് അനുസരിച്ച് ആഗോള ജിഹാദ് ഇന്ത്യയ്ക്കൊരു വലിയ വെല്ലുവിളിയായി മാറിയേക്കാമെന്നുമുണ്ട്. നാറ്റോയുടെയും US സേനയുടെയും പിൻവാങ്ങൽ ലോകമെമ്പാടുമുള്ള സുരക്ഷാ സംവിധാനത്തിന് വലിയ ആശങ്കയാണ് ഉയർത്തിയത്. സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെ ഇരട്ട ടവർ ആക്രമണ സമയത്തേക്കാൾ 400 മടങ്ങ് കൂടുതലാണ് ഇന്ന് ജിഹാദ്, അതായത് തീവ്രവാദം. ആഗോള ജിഹാദ് വികസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളെ തോൽപ്പിക്കുകയും ചെയ്യുന്നത് ജിഹാദികൾക്ക് വലിയ ധൈര്യമാണ് നൽകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സംഭവങ്ങൾ പാകിസ്ഥാനെ ബാധിക്കുകയും തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ ഒരു പഷ്തൂൺ ഇസ്ലാമിസ്റ്റ് സായുധ വിദ്യാർത്ഥി സംഘമാണ്. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് ഈ സംഘത്തിലുള്ളത്. TTP ഒരു വലിയ ഭീകര സംഘടനയായി മാറിയിട്ടുണ്ടെന്നും പാകിസ്ഥാനിലെ എല്ലാ ജിഹാദി ഗ്രൂപ്പുകളും അവരുടെ എതിരാളി ഗ്രൂപ്പിൽ ചേർന്നുവെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ദക്ഷിണേഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ബംഗ്ലാദേശ്, മാലിദ്വീപ്, ശ്രീലങ്ക, തർക്കപ്രദേശമായ കശ്മീർ മേഖല എന്നിവിടങ്ങളിൽ കൂടുതൽ ജിഹാദി പ്രവർത്തനങ്ങൾ കാണാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജിഹാദികൾ അവരുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ രാജ്യത്തെ ജാതി വിഭജനം ഉപയോഗിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാകിസ്ഥാൻ എല്ലാ ഭീകര ഗ്രൂപ്പുകളെയും ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റഡ് ട്രൈബൽ ഏരിയ, അതായത് ഫാറ്റ മേഖലയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ നങ്കർഹർ ഈ ഗ്രൂപ്പുകളുടെ ഒരു കോളനിയായി മാറുമെന്നും വിലയിരുത്തൽ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ കറൻസി കൂടുതൽ ഉപയോഗിക്കുന്നത് വഴി നാർക്കോട്ടിക് ജിഹാദും വർദ്ധിക്കും. കൂടാതെ മയക്കുമരുന്ന് കള്ളക്കടത്ത് ഇരട്ടിയായി വർദ്ധിക്കും. കാരണം അഫ്ഗാനിസ്ഥാൻ കറൻസിക്കെതിരെ മറ്റെന്തെങ്കിലും നൽകേണ്ടി വരും. 20 വർഷങ്ങൾക്ക് മുമ്പ് തീവ്രവാദി സംഘം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലുള്ള ഒരു മുന്നേറ്റ രാജ്യത്തെ ആക്രമിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. ഈ ഗ്രൂപ്പുകളുടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ലോകത്തിന് തന്നെ ഭീഷണിയായേക്കുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഈ ഗ്രൂപ്പുകളുടെ ജംഗ്ഷനായി മാറുകയും പാകിസ്ഥാന്റെ പിന്തുണ കൂടി ലഭിക്കുന്നത് ോടെ അവരെ നിയന്ത്രിക്കാൻ ലോകത്തിന് തന്നെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വിലയിരുത്തൽ പറയുന്നത്. ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള പ്രതിരോധ നടപടികളും മുസ്ലിങ്ങൾക്ക് രാജ്യത്തോട് അനുഭാവം പുലർത്തുന്നതിനുള്ള കൂടുതൽ നയങ്ങൾ സർക്കാർ ലക്ഷ്യമിടുമെന്നും വിലയിരുത്തൽ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.